2021 എൽ ഡി സി പരീക്ഷയിലും അതുപോലെ 2022 നടന്ന ടെൻത്ത് ലെവൽ പൊതുപ്രാഥമിക പരീക്ഷയിലും എല്ലാം പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി എസ് സി സിലബസിൽ എടുത്തു കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ദേശീയ ചിഹ്നങ്ങൾ. എത്രമാത്രം നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പിള്ളേർ ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ തെറ്റിക്കാറുണ്ട്. പഠിച്ചാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഈ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയ്ക്ക് പോവുക. ആ ഒരു ദേശീയ ചിഹ്നങ്ങൾ എന്ന ഭാഗമാണ് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ നമ്മൾ മുഴുവനായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം പഠിച്ചോണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, കോഡും കണക്ഷനൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ്. പിന്നെ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ വേണ്ടി നമ്മളൊരു എൽ ഡി സി കോഴ്സ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പ്രീവിയസ് ചോദ്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ കോഴ്സിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ കണ്ടൻ്റ് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും പഠിക്കേണ്ട കണ്ടൻറ്റും എല്ലാം ഏകോപിപ്പിച്ച് ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ യൂട്യൂബിൽ ചെയ്യുന്ന ഈ ഒരു സീരീസിൻ്റെ എൽ ഡി സി ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സീരീസിൻ്റെ എല്ലാ നോട്ടും ഞാൻ ഒരു കോഴ്സിലൂടെ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയ പതാക. ഈ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷവും ഡേറ്റും ഒക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947, ഡേറ്റ് ജൂലൈ 22. 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഓർക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. പതാക, ഫ്ലാഗ് എന്നാണല്ലോ ഇംഗ്ലീഷിലുള്ള വാക്ക്. ഫ്ലാഗ്, ഫ്ലാഗിൽ 4 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. 4 അക്ഷരങ്ങൾ. ജൂലൈ 22 ആ രണ്ടുകൂടെ കൂട്ടിയാലും ഒരു 4 കിട്ടത്തില്ലേ? സോ ആ ഫ്ലാഗിലെ 4 അക്ഷരങ്ങളുണ്ടെന്ന് ഓർമ്മയിൽ രണ്ടുകൂടെ കൂട്ടിയാൽ 4 ആ ഒരു സംഭവമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഗ് എന്ന വാക്ക് ആരംഭിക്കുന്നത് എഫ് എന്ന ലെറ്ററിലാണ് ഫ്ലാഗ് ആരംഭിക്കുന്നത്. ആ എഫ് ഒന്ന് ഇടത്തോട്ട് അല്ലെങ്കിൽ ഒന്ന് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് ആ നടുക്കത്തെ സാധനം മാറ്റുവാണെങ്കിൽ ഒരു 7 എന്ന് വരത്തില്ലേ? 7 ആം മാസമാണല്ലോ ജൂലൈ. സോ ജൂലൈ 22 എന്ന് നമുക്ക് കിട്ടും. പിന്നെ പലപ്പോഴും സംശയം വരുന്നത് 47 ആണോ 50 ആണോ എന്നൊക്കെയുള്ള ഡൗട്ട് തോന്നാം. എന്തായാലും 7-ൽ നിന്ന് 47 ഉറപ്പിക്കാമല്ലോ. 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഓക്കെ, ഇനി ഇതിൻ്റെ ശില്പി ആരെന്ന് ഓർക്കണം. പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ സ്ഥലം ആന്ധ്രാപ്രദേശാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയുടെ സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. നമുക്കിതെല്ലാവർക്കും അറിയാമെങ്കിലും പെട്ടെന്ന് പരീക്ഷാ സമയത്ത് മറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മുകളിൽ എപ്പോഴും കുങ്കുമമാണെന്ന് ഓർത്തോണം. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. ഇനി ഓരോ നിറവും സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അത് നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട. ആ നിറവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഇപ്പം കുങ്കുമം നിറം എടുക്കുക. കുങ്കുമം എന്ന് പറഞ്ഞാൽ ഇപ്പം രക്തവുമായിട്ട് കണക്ട് ചെയ്ത്, ചുമപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ആ രീതിയിലൊന്ന് പോകാമല്ലോ. ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഹുബലി സിനിമയിലെ കണ്ടിട്ടില്ലേ, രക്തം കൊണ്ട് ഇങ്ങനെ നെറ്റിയെ പൊട്ട് ഒടിച്ച് വിടുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഒരു ധീരത അങ്ങനത്തെയൊക്കെ വിജയിച്ച് വരിക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ത്യാഗം ചെയ്ത് നാടിനെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെയുള്ള അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ ഈ നിറവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ നമുക്ക്. അതുതന്നെയാണ് സംഭവം. കുങ്കുമ നിറത്തിന് ധീരത, ത്യാഗം എന്നീ അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം. കുങ്കുമ നിറം, ധീരത, ത്യാഗം. ഇനി അടുത്തത് പച്ച നിറമാണ് അല്ലേ. പച്ച നിറം, പച്ച എന്ന് ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പച്ച നിറം മൊത്തം നമ്മുടെ നാട്ടിലെ പച്ചപ്പും ഹരിതാവയും പച്ചപ്പും ആ ഒരു സംഭവമല്ലേ പച്ച നിറം. പച്ചപ്പ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓക്സിജൻ കിട്ടത്തുള്ളൂ. അതുപോലെ എന്താണ്, ഒരുപാട് പച്ചപ്പാടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നെല്ലും അരിയൊക്കെ കിട്ടി സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു അർത്ഥമാണ് സമൃദ്ധി, ഫലഭുഷ്ഠത. അതൊക്കെയാണ് പച്ച നിറം. സമൃദ്ധി ഓർത്താൽ മതി. സമൃദ്ധി, ഫലഭുഷ്ഠതയൊക്കെയാണ് പച്ച നിറമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി വെള്ള നിറം. വെള്ള എപ്പോഴും സമാധാനമാണല്ലോ. സമാധാനവും സത്യസന്ധതയുമാണ് വെള്ള നിറം. സമാധാനവും സത്യസന്ധതയുമാണ് വെള്ള നിറം. കുങ്കുമ നിറം, ധീരത, ത്യാഗം. പച്ച നിറം, സമൃദ്ധി, ഫലഭുഷ്ഠത. അതുപോലെ വെള്ള നിറം, സത്യസന്ധത, സമാധാനം. ഓക്കെ, ഇനി അടുത്തത് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആര് എന്ന് ചോദിക്കും. അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഈ നിറങ്ങൾക്കും അതുപോലെ അശോക ചക്രത്തിനും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ, ഒരു നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്.
ഇപ്പോൾ ഈ ഭഗവത്ഗീത പോലെയുള്ള ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കുന്നത്, പുരാണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ വിശദീകരിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഓർത്ത് നമ്മൾ സീരിയലിലൊക്കെ ഉണ്ടായിരിക്കുന്ന പോലെ ഇതൊക്കെ ഫുള്ള് വിശദീകരിക്കുന്ന ഒരു കൃഷ്ണനാണ്, എല്ലാ ഇതിൻ്റെയുള്ള അർത്ഥമൊക്കെ വിശദീകരിക്കുന്നത് കൃഷ്ണനാണ്. ഈ അർജുനോട് കൃഷ്ണൻ മറ്റേ ഭഗവത്ഗീതയൊക്കെ യുദ്ധത്തിന് മുമ്പ് എന്തോ വിശദീകരിക്കുകയല്ലേ, ആർക്കും അറിയാൻ മേലാത്ത എന്തൊക്കെയോ തത്വങ്ങളാണല്ലോ അത്. അപ്പോൾ അങ്ങനെ വിശദീകരിക്കുന്ന എപ്പോഴും കൃഷ്ണനാണെന്നൊരു ചുമ്മാ ഒരു ഐഡിയ വന്നാൽ സൈഡായിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് അങ്ങ് പഠിച്ചു പോകാം. ദേശീയ പതാകയുടെ നിറങ്ങളും അശോകചക്രത്തിൻ്റെയൊക്കെ വ്യക്തമായ ഒരു നിർവചനം പറയുന്നതും ഒരു കൃഷ്ണനാണ്, അത് രാധാകൃഷ്ണനാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർക്കാൻ വേണ്ടി ചുമ്മാ കൃഷ്ണനുമായിട്ടൊക്കെ കണക്ട് ചെയ്തേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും മൂല്യമുള്ള വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇപ്പം നിർവചനം നൽകിയത് പതാകയ്ക്കും പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനുമൊക്കെ വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ പച്ച, അതുപോലെ കുങ്കുമനിറം, വെള്ള നിറമൊക്കെ പറഞ്ഞു. ഈ അശോകചക്രത്തിൻ്റെ നിറവും ഓർത്തിരിക്കണം, അത് നാവിക നീലയാണ്, നാവിക നീലയാണ് അശോകചക്രത്തിൻ്റെ നിറം. അശോകചക്രത്തിൻ്റെ നിറം നാവിക നീലയാണെന്ന് ഓർത്തിരുന്നോണം. ഇനി അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് അത് അശോകസ്തംഭത്തിൽ നിന്നാണ്, അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത്. അശോകചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അശോകസ്തംഭത്തിൽ നിന്നാണ്. ഇപ്പോൾ ഈയുടെ ചോദ്യം വന്നില്ലേ, ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയുടെ സ്ഥലം എവിടെ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ അശോക സ്തംഭം എവിടെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലാണ് അശോകസ്തംഭം. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഒറ്റവട്ടോടെ പറയാം, ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അരക്കാലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം അത് 24 അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24. പരീക്ഷാ സമയത്ത് ഒരുപക്ഷെ 24 26 എന്നുള്ള രീതിയിൽ ആ 20 ഉള്ള ഒരു സംശയമായിരിക്കും വരുന്നത്. അപ്പോൾ 24 2-4 ഈവൻ നമ്പറായ 2-4 അത് രണ്ടു കൂട്ടിയാൽ 6 കിട്ടുമല്ലേ. ഈ സദാനന്ദന സമയത്തിൽ ദിലീപ് പറയുന്ന കാലൻ്റെ നമ്പറും 6 ചക്രം നമ്മുടെ തലയിൽക്കൂടെ കയറിപ്പോയാൽ പിന്നെ നമ്മൾ ലോകത്ത് എത്തും അല്ലേ. ഏതെങ്കിലും വണ്ടിയുടെ ചക്രം തലയിൽക്കൂടെ കയറിയാൽ തട്ടിപ്പോവും, കാലം നമ്മളെ കൊണ്ടുപോകുന്ന ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചുമ്മാ കണക്ഷൻ ഓർത്താൽ 2-4 കൂട്ടി 6 6 കണക്ട് ചെയ്ത് കാലനുമായിട്ട് ചക്രം കയറുന്നതുമായിട്ട് കണക്ട് ചെയ്ത് ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24 എന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24 അശോകചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയാണ്, ഏകദേശം ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ കാണില്ലേ മനസ്സിൽ. ദീർഘ ചതുരാകൃതിയാണ് ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ചോദിക്കാം. നീളവും വീതിയുമാണ് ലെങ്തും ബ്രെഡ്ത്തും. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഇനി തിരിച്ചു ചോദിക്കുക, ഒരുപക്ഷെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എന്ന് ചോദിക്കാം, അത് 2:3. ചോദ്യം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണോ എന്ന് നോക്കി വ്യക്തമായിട്ട് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ. നമ്മളെ മാറിപ്പെടുത്തും, നീളവും വീതിയും ചോദിച്ചിട്ട് 2:3 ഓപ്ഷനായി ചിലപ്പോൾ കാണും. അങ്ങനെയൊക്കെ ഇവിടെ എന്താ പറയുക, പറ്റിപ്പുകളൊക്കെ നടക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതിക്കോണം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2, വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3. നീളവും വീതിയുമാണെങ്കിൽ മൂന്ന് നീളവും വീതിയുമാണെങ്കിൽ 3:2, വീതിയും നീളവുമാണെങ്കിൽ 2:3. ഓക്കെ. ഇനി ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അറിഞ്ഞിരിക്കുക. പതാക നിർമ്മാണത്തിന്, ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ, ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പതാകയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആദ്യ പതാക ഉയർത്തിയ സ്ഥലവും അങ്ങനെ വേറെ കുറേ ചരിത്രമൊക്കെ ഉണ്ട്. ഒത്തിരി ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ദേശീയ പതാകയാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോയിൻറ്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പണ്ടത്തെ പതാകയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം കൂടെ ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് പറഞ്ഞു പോകും. ഇപ്പം അങ്ങനെ ആ ചോദ്യം കാണാറില്ല. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അത് പ്രിലിമിനറി മെയിനും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 8 ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം 8 ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം 8 എന്ന് അറിഞ്ഞിരിക്കുക. ഇനി KKGSS എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. KKGSS, ഈ KKGSS 9 അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. 9 നമ്പർ ഓർത്തിരിക്കുക, 9. KKGSS 9 അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. ഇനി ഇതിലെ ചെറിയ അളവിലുള്ള, ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക 150 100
150 mm into 100 ഏറ്റവും ചെറുത് 150 100 അല്ലെങ്കിൽ 6:4 ഏറ്റവും ചെറുത് 150 100 ഏറ്റവും വലുത് 6300 4200 ഏറ്റവും ചെറുത് 150 100 ഏറ്റവും വലുത് 6300 4200 ആ ഒരു അളവിൻ്റെ നമ്പറൊന്ന് മനസ്സിലുണ്ടാകണം. പിന്നെ കുറച്ചെന്നോട് ഞാൻ പറയാം, ഏറ്റവും വലുത് ഏറ്റവും ചെറുത് ഏതാണ്? 150 100 ഏറ്റവും വലുത് 6300 4200 VVIP കളുടെ വിമാനത്തിലുള്ള പതാക 450 300 റേഷ്യോയിലാണ്, 450 300 റേഷ്യോയിലാണ് VVIP കളുടെ വിമാനത്തിലുള്ള പതാക. അതുപോലെ കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകകളുടെ വലുപ്പം എന്ന് പറയുന്നത് 225 150 കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലുപ്പം 225 150 മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ വലുപ്പം 150 100 അപ്പോൾ ഏറ്റവും ചെറുത് മേശപ്പുറത്താണ്, ഏറ്റവും ചെറുതാണ് 150 100 അത് മേശപ്പുറത്താണ്, കാറുകളിൽ 225 150 VVIP കളുടെ വിമാനത്തിൽ 450 300 ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക 6300 4200 ഓക്കെ. അപ്പോൾ ഏറ്റവും വലുത് 6300 4200 ഏറ്റവും ചെറുത് 150 100 അതാണ് മേശപ്പുറത്ത്. അപ്പോൾ അത്രയും പോയിൻ്റുകൾ എന്താ പറയുക, KKGSS 9 തരത്തിലുള്ള വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാക നിർമ്മിക്കുന്നതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്തുനിന്നുള്ള ഒരു കുറച്ച് പോയിൻ്റുകളായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം ചോദിക്കാം. അത് 1931 1931 ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം എന്നുകൂടെ പറയാം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931 മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ പതാക. അപ്പോൾ ചർക്ക അവിടെ ഉണ്ടായിരുന്നു ആദ്യം അംഗീകരിച്ചത്, അതൊന്ന് ഓർത്തോണം. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ പതാക. 1931 മുതൽ 1947 വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ചർക്കയും 47 ജൂലൈ 22 എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ പതാക അംഗീകരിച്ചു 47 ജൂലൈ 22 മുതൽ ഇത് ധർമ്മചക്രമായും അതായത് അശോകചക്രമായി രൂപമാറ്റവും വരുത്തി. അപ്പം ഏറ്റവും ആദ്യകാലത്ത് ചർക്കയായിരുന്നു, പിന്നീടത് അശോകചക്രമായി. അശോകചക്രമായത് 47 ജൂലൈ 22 മുതൽ 1931 മുതൽ 1947 വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ചർക്കയായിരുന്നു എന്ന് ഓർത്തോണം. ഇനി 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യമായി ചെങ്കോട്ടയിൽ റെഡ് ഫോർട്ടിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി കുറച്ച് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്, ചില പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന കുറച്ച് പരിപാടിയാണ് സംഭവം തന്നെ ഞാൻ പറയാം. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി, എന്നാൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി. റിപ്പബ്ലിക് ആണെങ്കിൽ രാഷ്ട്രപതി, റിപ്പബ്ലിക് റായും രായും തമ്മിലൊരു ബന്ധമില്ല, അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. റിപ്പബ്ലിക് രാഷ്ട്രപതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു, ചിലർ ഈ നാക്ക് എന്താ പറയുക, ചിലപ്പോൾ ചിലർക്ക് അബദ്ധം പറ്റാറില്ലേ, രാഷ്ട്രപതിക്ക് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നവൻ. അപ്പോൾ അങ്ങനെയൊക്കെ രായും റായും തമ്മിലുള്ള കണക്ഷൻ വെച്ച് റിപ്പബ്ലിക് ആണെങ്കിൽ രാഷ്ട്രപതി എന്ന് ഓർക്കുക. രാജ്പത്തിൽ വെച്ച് റിപ്പബ്ലിക്, രാഷ്ട്രപതി രാജ്പത്തിൽ വെച്ച്, റിപ്പബ്ലിക് രാഷ്ട്രപതി രാജ്പത്തിൽ വെച്ച്. ഓ, ഇനി എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യമാണെങ്കിൽ പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവാണെന്ന് പറഞ്ഞല്ലോ. സോ സ്വാതന്ത്ര്യമാണെങ്കിൽ പ്രധാനമന്ത്രി, ചെങ്കോട്ടയിൽ വെച്ച്, ചെങ്കോട്ടയിൽ വെച്ച്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ചെങ്കോട്ടയിൽ വെച്ച്. അപ്പം റിപ്പബ്ലിക് ആണെങ്കിൽ രാഷ്ട്രപതി, രാജ്പത്തിൽ വെച്ച്. ഓക്കെ, ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാരുണ്ട്. അത് ചന്ദ്രശേഖറും ഗുൽസരിലാൽ നന്ദയുമാണ്. ഗുൽസരിലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ചന്ദ്രശേഖറും ഗുൽസരിലാൽ നന്ദയുമാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാർ. ചന്ദ്രശേഖറും ഗുൽസരിലാൽ നന്ദയും, പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കാര്യം, ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാരാണ് ചന്ദ്രശേഖരും ഗുൽസരിലാൽ നന്ദയും. ഇനി ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല നമ്മൾ നേരത്തെ പറഞ്ഞു, കർണാടകയിലെ ഖാദി ഗ്രാമോദയ സംയുക്ത സംഘം KKGSS ആണെന്ന് ഓർത്തിരിക്കുക. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇത്. 1957 നവംബർ 1 സ്ഥാപിതമായത്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കമ്മിറ്റികളുണ്ടല്ലോ, അതിൽ പഠിക്കുന്നതാണ്. രാജേന്ദ്ര പ്രസാദാണ് ദേശീയ പതാക അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ. രാജേന്ദ്ര പ്രസാദാണ് ദേശീയ പതാക രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ
ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യം, ഇത് നമ്മൾ സയൻസ് മേഖലയിൽ പഠിക്കേണ്ടതാണ്. അപ്പോളോ 1571 അപ്പോളോ 15 ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ചത് 1971 അപ്പോളോ 15 1971 ഇനി ഇന്ത്യൻ പതാക നിയമവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകളോട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം ആ പേരുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ, പതാകയെക്കുറിച്ച് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടു. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഡേറ്റാണ് ഓർത്തിരിക്കേണ്ടത്. ഇത് നിലവിൽ വന്നത് 2002 ജനുവരി 26 നിലവിൽ വന്നത്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ P.D. ഷേണായിയാണ്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ P.D. ഷേണായി. 2002 ജനുവരി 26 നിലവിൽ വന്നത്. P.D. ഷേണായിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്, ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നവീൻ ജിണ്ടാലാണ്. ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ നവീൻ ജിണ്ടാൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഇന്ത്യൻ പതാക ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ദേശീയ ചിഹ്നമായ സിംഹമുദ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ദേശീയ ചിഹ്നം സിംഹമുദ്ര, ഇതിനെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഒരുപാട് ഡേറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ദേശീയ ഗാനമാണെങ്കിൽ 1950 ജനുവരി 24 അപ്പോൾ അങ്ങനെ പല പല ഡേറ്റുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പരീക്ഷാ സമയത്ത് ഒരുപക്ഷെ കൺഫ്യൂഷനൊക്കെ വന്നേക്കെ 24 എന്തൊക്കെ 1950 ആണോ 47 ആണോ എന്നൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് സിംഹമുദ്ര 1950 ജനുവരി 26 എന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി ചെറിയൊരു സൈഡായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ക്രിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരാൾ ഹാഫ് സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ 50 സ്കോർ ചെയ്യുവാണെങ്കിൽ അവനെ സിംഹം അല്ലെങ്കിൽ പുലി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. നമുക്കിവിടെ സിംഹം എടുത്താൽ മതി, നമ്മൾ സിംഹം എന്ന് വിളിക്കുന്ന ഓർത്താൽ മതി. അപ്പോൾ സിംഹം എന്തായാലും 50 അടിച്ചിരിക്കും. ഒരു സിംഹമാണെങ്കിൽ അവൻ 50 അടിക്കും. അപ്പോൾ സിംഹം 50 ആയിട്ട് കണക്ട് ചെയ്ത് 1950 സിംഹമുദ്ര എന്ന് ഉറപ്പിക്കാമല്ലോ. ഇനി 26 ആണോ 24 ആണോ ജനുവരി 26 ആണോ 24 ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. ഈ 26 എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു കാലൻ്റെ നമ്പറാണ്. നമ്മുടെ സദാനന്ദന സമയം സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട് 6 കാലൻ്റെ നമ്പറാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നവനാണല്ലോ കാലൻ. അപ്പോൾ സിംഹത്തിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു സിംഹം നല്ല വിശന്ന് ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാലൻ്റെ അടുത്ത് അല്ലെങ്കിൽ കാലം നമ്മളെ കൊണ്ടുപോകാൻ റെഡിയാവും അല്ലേ. അപ്പോൾ സിംഹത്തിന് മുമ്പിൽ ചെന്നാൽ എന്തായാലും 6 കാലം വന്ന് കൊണ്ടുപോകും. അപ്പോൾ സിംഹവും 6 കണക്ട് ചെയ്ത് ജനുവരി 26 ആണെന്നൊന്ന് ഉറപ്പിക്കാമല്ലോ. സോ 1950 ജനുവരി 26 ഡേറ്റ്, ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26. ഓക്കെ, ഇനി ഇതെടുത്തിട്ടുള്ളത് സാരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ ചിഹ്നമായ സിംഹമുദ്ര എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഇനി സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. 4 മൃഗങ്ങളുണ്ട്, സിംഹം, കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന. സിംഹവും ആനയും, സിംഹം ഏറ്റവും വലിയ കാട്ടിലെ ഏറ്റവും വലിയ രാജാവ്, ആന അതുപോലെ തന്നെ നാട്ടിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു നമ്മുടെ ഇവിടുത്തെ മൃഗമല്ല. അപ്പോൾ 2 ശക്തര് സിംഹവും ആനയും കണക്ട് ചെയ്യാം, പിന്നെ ഒരു കുതിരയും കാളയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. ദീനനാഥ് ഭാർഗവയാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവ. അത് ഓർക്കാൻ വേണ്ടി ദീനനാഥ് ഭാർഗവ. ദീനം എന്ന് പറഞ്ഞാൽ അസുഖമാണല്ലോ. ഇപ്പോൾ സിംഹമുദ്രയൊക്കെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ സിംഹത്തിൻ്റെ ആ ഒരു സിമ്പലൊക്കെ വരയ്ക്കാൻ വേണ്ടി ഒരു സിംഹത്തിന് മുമ്പിൽ പോയി പുള്ളിയിരിക്കാൻ തീരുമാനിച്ചെന്ന് ഓർത്തി. അപ്പോൾ സിംഹത്തിന് മുമ്പിൽ സാധാരണ രീതിയിൽ പോയിരുന്ന സിംഹം നമ്മളെ അങ്ങ് തീർക്കും. അതുകൊണ്ട് സിംഹം ദീനമൊക്കെ പിടിച്ച് എണീക്കാൻ മേലാതെ സങ്കടപ്പെട്ടിരുന്നപ്പം അല്ലെങ്കിൽ വയ്യാതെ കിടന്നപ്പോഴാണ് പുള്ളി പോയി ആ മുദ്ര അങ്ങ് സെറ്റാക്കിയെന്ന് ഓർത്ത് ദീനം പിടിച്ച് കിടന്നു. ദീനം, ദീനനാഥ് ഭാർഗവ സിംഹമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവ. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവ. ഓക്കെ, ഇനി ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതിയാണ്. പണ്ട് എപ്പോഴും ബി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ദേശീയ മുദ്രയായ സിംഹമുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാചകം സത്യമേവ ജയതേ. വാക്യം സത്യമേവ ജയത എന്നതാണ് ദേശീയമുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇനി സത്യമേവ ജയത എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്.
സത്യമേവ ജയനേ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ, ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ. ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം ഏതെന്ന് ചോദിക്കാം. 2005. നമ്മൾ 50 അടിക്കുന്നൊക്കെ പറഞ്ഞല്ലോ, 50 ഒരു പൂജ്യം എടുത്താൽ 5 കിട്ടുമല്ലോ, 2005 ഉറപ്പിക്കാമല്ലോ. പരീക്ഷയ്ക്ക് ഓപ്ഷനി 2006-07 ഒക്കെ വരുമ്പം 5 അങ്ങനെ ആ രീതിയിൽ നിന്ന് മൈൻഡിൽ ഉറപ്പിക്കാം. ദേശീയ ചിഹ്നമായ സിംഹമുദ്രയുടെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2005. ദേശീയ ചിഹ്നമായ സിംഹമുദ്രയുടെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം 2005. ഓക്കെ, അപ്പോൾ 50 ജനുവരി 26 അംഗീകരിച്ചത്. സരനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര എടുത്തത്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുണ്ട്. ദീനാനാഥ് ഭാർഗവയാണ് രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ ചുവട്ടിലുള്ളത് സത്യമേവ ജയതേ. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യയാണ്. സിംഹമുദ്രയുടെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയത് 2005. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സിംഹമുദ്രയും ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. അടുത്തത് ദേശീയ ഗാനമായ ജനഗണമനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഡേറ്റാണ്, അംഗീകരിച്ച ഡേറ്റ്. ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 അത് ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുമ്പോൾ ഏതൊരു ഇന്ത്യനും മനസ്സിലൊരു പഞ്ചോട് കൂടിയ ഒരു ദേശീയത ഇങ്ങനെ തിങ്ങി നിറയുമെന്ന് ഓർത്തേ. പഞ്ച് ഒരു പഞ്ചുള്ള പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പഞ്ച് തോന്നുന്നത് നമ്മുടെ ദേശത്തിൻ്റെ ഗാനമാണ് ദേശീയ ഗാനം. അപ്പോൾ ആ രീതിയിൽ പഞ്ച് തോന്നും. പഞ്ചിൽ നിന്ന് അഞ്ചിലേക്ക് എത്താവല്ലോ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷനി 47-48 കാണും. അപ്പോൾ പഞ്ച് ഓർമ്മയുണ്ടെങ്കിൽ 5 എത്തി 50 എത്താവല്ലോ. അടുത്ത് കിടക്കുന്നതിൽ പഞ്ചുള്ളത് 50 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ 50 എത്താം. 1950. ഇനി ജനുവരി 24 എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. ഓപ്ഷനി നോക്കുമ്പോൾ 26-24 ഒക്കെ കാണും ഓപ്ഷനി, അതുകൊണ്ട് 24 എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന കേൾക്കുമ്പോൾ, നമ്മളൊക്കെ ജനഗണമന കേൾക്കുമ്പോൾ എന്താണ്, എണീറ്റ് നിൽക്കും അല്ലേ. ജനഗണമന കേൾക്കുമ്പോൾ നമ്മുടെ ദേശത്തോട് ബഹുമാനമുള്ളവരൊക്കെ പറ്റാവുന്നവരൊക്കെ എണീറ്റ് നിൽക്കും. അപ്പോൾ ആ എണീക്കുക, എത്ര നിലത്ത് വയ്യാതെ ഇരുന്നാലും ദേശീയത ഉള്ളിൽ തിങ്ങി നിറയുമ്പോൾ അവർ ചാടി എണീറ്റ് നിൽക്കും. നിലത്ത് നിന്ന് എണീറ്റ് നിൽക്കുമെന്ന് ഓർത്ത് ദേശീയ ഗാനം കേൾക്കുമ്പോൾ, ദേശീയ ഗാനം കേൾക്കുമ്പോൾ നിലത്തു നിന്ന് എണീറ്റ് നിൽക്കും. നിലം 4. അപ്പോൾ 4 ആ ഒരു നമ്പറിലേക്ക് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. സോ ജനുവരി 24 ഉറപ്പിക്കാമല്ലോ. ജനുവരി 26-24 നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ ജനഗണമനയൊക്കെ ചോദിക്കുമ്പോൾ. അപ്പോൾ ജനുവരി 24 നിലത്ത് നിന്ന് എണീറ്റ് നിൽക്കും. 4 ജനുവരി 24 1950 ഭരണഘടന അംഗീകരിച്ചത്. ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ഇതിന് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂറാണ് സംഗീതം നൽകിയത്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ. ദേശീയ ഗാനം പാടുവാണല്ലോ, സിംഗ് ചെയ്യുവാണല്ലോ. റാം സിംഗ് താക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നോർത്തിരിക്കുക. സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിൽ. ഇനി ഇത് രചിച്ചിരിക്കുന്ന ഭാഷ, ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ആലപിക്കാനെടുക്കുന്ന സമയം, ദേശീയഗാനം ആലപിക്കാനെടുക്കുന്നത് 52 സെക്കൻഡുകളാണ്. ദേശീയഗാനം ആലപിക്കാൻ എത്ര സമയം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ 52 സെക്കൻഡാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം ഘട്ട പ്രിലിംസിലൊക്കെ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ദേശീയഗാനം ആലപിക്കാനെടുക്കുന്ന സമയം. അത് 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്സ്, 52 സെക്കൻഡ്സാണ് ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ  20 സെക്കൻഡാണ് എടുക്കുന്നതെന്നും അറിഞ്ഞിരിക്കുക. ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം ഏതെന്ന് ചോദിച്ചാൽ ഭാരത് ഭാഗ്യ വിധാത എന്ന പദ്യമാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ദേശീയഗാനത്തിൽ തന്നെ ഉണ്ടല്ലോ ഭാരത് ഭാഗ്യ വിധാത. അപ്പോൾ ആ ഒരു പദ്യത്തിൽ നിന്നാണ് ദേശീയഗാനം എടുത്തിരിക്കുന്നത്. ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് അല്ലെങ്കിൽ കൃതിയാണ് ഭാരത് ഭാഗ്യ വിധാത. എന്ന കൃതിയിൽ നിന്നാണ് ദേശീയഗാനം എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ കൃതിയാണ് അല്ലെങ്കിൽ പദ്യമാണ് ഭാരത് ഭാഗ്യ വിധാത. ഈ ഭാരത് ഭാഗ്യ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം തത്വബോധിനി പത്രികയാണ്. തത്വബോധിനി പത്രികയിലാണ് ഭാരത് ഭാഗ്യ വിധാത ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഭാരത് ഭാഗ്യ വിധാതയിൽ നിന്നാണ് ദേശീയഗാനം എടുത്തിരിക്കുന്നത്. തത്വബോധിനി പത്രികയിലാണ് ഇതാദ്യമായി
പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഇനി ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. December 27 പതിനൊന്ന്. അപ്പം ഡേറ്റ് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, വർഷം ഓർത്തിരിക്കുക. 1911 കൊൽക്കത്ത സമ്മേളനം, ദേശീയഗാനം ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയഗാനം ആദ്യമായി ആലപിച്ചത്. ദേശീയഗാനം നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്പർ വൺ അല്ലേ. അപ്പോൾ രണ്ട് വൺ അടിപ്പിച്ച രീതിയിൽ പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത്. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരണിയാണ്. സരളാദേവി ചൗധരണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി. സരളാദേവി ചൗധരണി ജനഗണമന ആദ്യമായി ആലപിച്ചു. പേരോർത്തിരിക്കുക, സരളാദേവി ചൗധരണി ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ജനഗണമനയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാന്ന് ചോദിക്കാം, രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഒറ്റവട്ടോടെ പറയാം, ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഓക്കെ, ഇനി രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം മദനാപ്പള്ളി, ആന്ധ്രാപ്രദേശിലെ മദനാപ്പള്ളിയാണ്. അതും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ് ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിനാണ്. കസിൻസാണ്, മാർഗരറ്റ് കസിൻസ്. ഇപ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനൊക്കെ കസിൻസിൻ്റെ സഹായമൊക്കെ ഒന്ന് തേടി എന്ന് പറഞ്ഞത്, നമ്മളെല്ലാവരും എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ കസിൻസിനെയൊക്കെയല്ലേ വിളിക്കുന്നത്. അതുപോലെ ടാഗോറും കസിൻസിനെ വിളിച്ചെന്ന് ചുമ്മാ ഒരു തമാശ രീതിയിൽ സെൻറ്റൻസ് പറഞ്ഞത് കസിൻസ്, മാർഗരറ്റ് കസിൻസാണ് പുള്ളിയെ ഇംഗ്ലീഷിലേക്ക് ദേശീയഗാനം മൊഴിമാറ്റാൻ സഹായിച്ചത്. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ്, മാർഗരറ്റ് കസിൻസ്. അതുപോലെ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ആബിദ് അലിയാണ് ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത്. ആബിദ് അലിയാണ് ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറാണ്. സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ്. ഹിന്ദിയിലേക്ക് ആബിദ് അലി, ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് 10 തവണയാണ് ആവർത്തിക്കുന്നത്. ജയ എന്ന വാക്ക് 10 തവണയാണ് ദേശീയ ഗാനത്തിൽ ആവർത്തിക്കുന്നത് എന്ന് ഓർത്തിരുന്നോണം. ദേശീയ ഗാനത്തിൽ 10 തവണയാണ് ജയ എന്ന വാക്ക് ആവർത്തിക്കുന്നത്. 1947 August 14 അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. എന്നാൽ ജനഗണമന ആലപിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്നും അറിഞ്ഞിരിക്കുക. നമ്മുടെ സ്കൂളിലൊക്കെ പലരുടെയും ഇപ്പോഴും തുടക്കത്തിൽ വന്ദേ മാതരം ഉണ്ട്, അസംബ്ലിക്കൊക്കെ സ്കൂൾ വിടുമ്പം ജനഗണമനയുണ്ട്, അത് ഓർത്താൽ മതി. 47 August 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അന്നേരം ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി കൂടിയപ്പോൾ ജനഗണമന അവസാനിച്ചപ്പോൾ പാടി, തുടങ്ങിയപ്പം വന്ദേ മാതരം പാടിയാണ് തുടങ്ങിയതെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ദേശീയഗാനമായ ജനഗണമന 1950 January 24 ഭരണഘടന അംഗീകരിച്ചത്. രചിച്ചത് ടാഗോറാണ്. സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂറാണ്. ശങ്കരാഭരണത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. 52 സെക്കൻഡാണ് പാടാനെടുക്കുന്ന സമയം. ഭാഗ്യവിധാത എന്ന ടാഗോറിൻ്റെ കൃതിയിൽ നിന്നാണ് എടുത്തത്. അതുപോലെ തത്വബോധിനി പത്രികയിലാണ് ആദ്യമായി ഭാഗ്യവിധാത പ്രസിദ്ധീകരിച്ചത്. 1911 കൊൽക്കത്ത സെഷനിലെയാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത്. ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരണിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ടാഗോറാണ്. എന്നാൽ ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ സഹായിച്ച വ്യക്തി, ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ജയ എന്ന വാക്ക് 10 തവണയാണ് ദേശീയഗാനത്തിൽ ആവർത്തിക്കുന്നത്. അടുത്തത് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന 2022 പ്രിലിംസ് പരീക്ഷകളിൽ, 1st ഘട്ടവും 2nd ഘട്ടവും ഒക്കെ പരീക്ഷകളിൽ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പ് നടന്ന 2021 പരീക്ഷകളിലും ഒക്കെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് തന്നെ പോവുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ദേശീയഗീതം വന്ദേമാതരമാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്ദേമാതരമാണ് നമ്മുടെ ദേശീയഗീതം. വന്ദേമാതരം ദേശീയഗീതമായി അംഗീകരിച്ച വർഷം 1950 January 24 1950 ജനുവരി 24 വന്ദേമാതരം ദേശീയഗീതമായി അംഗീകരിച്ചത്.
നമ്മൾ ദേശീയ ഗാനം പഠിച്ചപ്പോഴും സെയിം ഡേറ്റ് ആണല്ലോ പറഞ്ഞത്. അതും അംഗീകരിച്ചത് 1950 ജനുവരി 24 പറഞ്ഞു. ഈ ദേശീയ ഗീതവും ദേശീയ ഗാനവും രണ്ടും പാടുന്ന സംഭവമല്ലേ, നമ്മൾ രണ്ടും പാടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പാടുന്ന പാട്ടുമായി ബന്ധപ്പെട്ട രണ്ടും, അല്ലെങ്കിൽ ഗാനവുമായി ബന്ധപ്പെട്ട ഗീതവുമായി ബന്ധപ്പെട്ട വരുന്ന രണ്ടും, സംഗീതവുമായി ബന്ധപ്പെട്ടത് രണ്ടും 1950 ജനുവരി 24 സെയിം ഡേറ്റ് ആണെന്ന് ഓർത്തിരിക്കുമല്ലോ. സോ ദേശീയ ഗീതമായ വന്ദേ മാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇനി ഇത് രചിച്ചത് ആര് എന്നറിഞ്ഞിരിക്കണം. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. ഇതാണ് ഒന്നാം ഘട്ട പ്രിലിംസിന്, 2022 ഒന്നാം ഘട്ട 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചത്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി അടുത്ത ഒരു 3-4 പോയിന്റ് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സെൻറ്റൻസ് പറയാം. ആ സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം ആ പോയിന്റുകൾ പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളുടെ മൈൻഡിലൊന്ന് സ്ട്രൈക്ക് ആയിക്കോളൂ. ഓക്കെ. ഒരു ദേശത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ഭയങ്കര മാജിക്കാരനായിരുന്നു. ഒരു ദേശത്ത് ഒരു സന്യാസി, അയാൾ ഭയങ്കര മാജിക്കാരനാണ്. ഈ മാജിക്കാരനെ നമ്മൾ പൊതുവേ ജാദു എന്നൊക്കെ ഈ ഹിന്ദിക്കാർ വിളിക്കുമല്ലോ, ജാദു. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ജാദു എന്ന് പറഞ്ഞാൽ മാജിക്കാരനാണോ? ഈ ഹൃതിക് റോഷൻ്റെ കോയി മൽകിയക്കകത്ത് ഹൃതിക് റോഷന് മറ്റേ സൂപ്പർ പവേഴ്സൊക്കെ കൊടുക്കുന്ന ആ അന്യഗ്രഹ ജീവിയെ അമ്മമാരെല്ലാം കൂടെ ജാദു എന്ന് വിളിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മാജിക്കാരനെ ജാദു ആക്കിയത്, കണക്ട് ചെയ്യണമല്ലോ. അപ്പം സന്യാസി, ഒരു ദേശത്തൊരു സന്യാസി ഉണ്ടായിരുന്നു, ഭയങ്കര മാജിക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ പുള്ളിയെ ജാദു എന്ന് വിളിച്ചു. ഓക്കെ. അങ്ങനെ ഈ ദേഹത്തിൻ്റെ മാജിക്കൊക്കെ കണ്ട് അവിടെ ഒരുപാട് സങ്കടത്തിലിരുന്ന, എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ആനന്ദം തോന്നിയെന്ന് അങ്ങ് വിചാരിച്ച്. ഒരു ദേശത്ത് ഒരു സന്യാസി മാജിക്കാരൻ, മാജിക്കാരൻ്റെ പേര് ജാദു. ജാദുവിൻ്റെ മാജിക്കൊക്കെ കണ്ട് സങ്കടപ്പെട്ടിരുന്നവർക്കെല്ലാം ആനന്ദം ലഭിച്ചു. അങ്ങനെ ഒരു സെൻറ്റൻസ് അങ്ങ് ചുമ്മാ ഓർക്കുക. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ജാദുവിൽ നിന്ന് ജാദുനാഥ് ഭട്ടാചാര്യയിലേക്ക് എത്താവല്ലോ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ഒരു ദേശത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ജാദുവിൻ്റെ മാജിക് കണ്ട് എല്ലാവർക്കും ആനന്ദം ലഭിച്ചെന്ന് പറഞ്ഞില്ലേ, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇത് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബങ്കിം ചന്ദർ ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ദേശത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നല്ലോ പറഞ്ഞല്ലോ ഞാൻ തുടങ്ങിയത്. സന്യാസിയാണല്ലോ ജാദു. അപ്പോൾ സന്യാസി കലാപം, ആനന്ദമഠം എന്ന നോവലിൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആനന്ദമഠം എന്ന നോവലിൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്രയും പോയിൻറ്റുകളും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൈഡായിട്ട് ചുമ്മാ ഒരു സെൻറ്റൻസ് പറഞ്ഞു പോയത്. ഈ സെൻറ്റൻസ് പറഞ്ഞു പോകുന്നതൊക്കെ എന്തിനാണെന്നൊക്കെ ചിലർ ചിന്തിക്കാം. പക്ഷേ പരീക്ഷാ സമയത്ത് ഇതൊക്കെ കൺഫ്യൂഷൻ വന്നാലും മാറിപ്പോയാലും ഈ സെൻറ്റൻസ് ആയിരിക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ ആ ഒരു പോയിൻ്റ് സമയത്ത് കിട്ടുവാണെങ്കിൽ അതൊരു ഗുണമല്ല. അതുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത്. സോ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ഇന്ത്യയുടെ ദേശീയഗീതമായ ഈ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ആനന്ദമഠം എന്ന നോവല് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. ഈ ആനന്ദമഠം എന്ന നോവല് രചിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ആനന്ദമഠവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് ചോദിക്കാൻ ഒരുപക്ഷേ സാധ്യതയുള്ള സന്യാസി കലാപമായിരിക്കും. സോ ആനന്ദമഠം എന്ന നോവല് രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഓർത്തിരിക്കുക. സന്യാസി കലാപം, അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ ഒരു കോഡ് പോലെ ഒരു സംഭവം ചേർത്തത്, കാരണം എങ്ങാനും ചോദിച്ചാലോ. ഇനി ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ദ അബേ ഓഫ് ബ്ലിസ് എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. അതുപോലെ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതുപോലെ ഇംഗ്ലീഷിലേക്ക് ആനന്ദമഠം തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. രണ്ട് പോയിന്റുകൾ പറഞ്ഞു. ഒന്നുകൂടെ പറയാം, ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത, അതുപോലെ ഹേമന്ത് ഗുപ്തയാണ് സിനിമ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയാണ്. നേരത്തെ ജനഗണമനം പഠിപ്പിച്ചപ്പോഴും നമ്മൾ ബംഗാളി ഭാഷ തന്നെ പറഞ്ഞു. അതും ഇവിടെയും ബംഗാളി ഭാഷ തന്നെയാണ്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷ. അതുപോലെ തന്നെ ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. നേരത്തെ 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമനം ആലപിച്ചതെന്ന് പറഞ്ഞു. വന്ദേ മാതരമാണെങ്കിൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്
സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക. രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ്. വന്ദേ മാതരമാണെങ്കിൽ 1896, എന്നാൽ ജനഗണമനയാണെങ്കിൽ 1911. ഓക്കെ, ഇനി 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ, 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ വന്ദേമാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ് ആലപിച്ചത് എന്ന് ചോദിക്കാം, അത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദോ ഘോഷാണ്. മദർ ഐ ബോ ടു ദി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. അപ്പോൾ അരവിന്ദോ ഘോഷാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്ര സെൻഗുപ്തയാണ്. എന്നാൽ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദോ ഘോഷാണ്. രണ്ടും മാറിപ്പോകരുത്. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. അതുപോലെ വന്ദേമാതരം ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദോ ഘോഷാണ്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗി, കർമ്മയോഗിയിലാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത് കർമ്മയോഗിയിലാണ്, 1909 കാലഘട്ടത്തിലാണ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. ഓർത്തിരിക്കുക, വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്നത് ഏത് ഹൈന്ദവ ദൈവത്തെയാണെന്ന് ചോദിക്കും, അത് ദുർഗയാണ്. വന്ദേമാതരത്തിൽ പറയുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. ഓർത്തിരിക്കുക, വന്ദേമാതരത്തിൽ പറയുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. നമ്മൾ നേരത്തെ ദേശീയഗാനം പഠിച്ചപ്പോൾ എത്ര സമയമെടുക്കും അത് പാടാനെന്നുള്ള രീതിയിലൊരു പോയിൻറ്റ് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ വന്ദേമാതരം ആലപിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡാണ്. വന്ദേമാതരം ആലപിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡാണ്. ദേശീയഗാനം എപ്പോഴാണ് എത്രയാണ്, 52 സെക്കൻഡ്. ദേശീയഗാനം 52 സെക്കൻഡും ദേശീയഗീതം 65 സെക്കൻഡും. 65 വന്ദേമാതരത്തിന് 65, ദേശീയഗീതം ആലപിക്കാൻ 65 സെക്കൻഡ്. ഓക്കെ, ഇനി 1997 പുറത്തിറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരായിരിക്കും? എ ആർ റഹ്മാനാണ്. 1997 ഇറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് എ ആർ റഹ്മാനാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് പോയിൻറ്റ് മാത്രം ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇത് അംഗീകരിച്ചത് 1950 ജനുവരി 24, രൂപപ്പെടുത്തിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്. അതുപോലെ സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ചിട്ടപ്പെടുത്തിയ രാഗം ദേശ് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഈ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ആനന്ദമഠം. അതുപോലെ ആനന്ദമഠം രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്രയും കാര്യത്തിന് ഞാനൊരു കോടൊക്കെ പറഞ്ഞായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളോടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ, ശകവർഷമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ്. ഇതിനെ അംഗീകരിച്ച വർഷം, ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് 1957 1957 ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത്. ഡേറ്റ് ഓർത്തിരിക്കുക, മാർച്ച് 22. ഡേറ്റും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1957 മാർച്ച് 22, ഒറ്റവട്ടോടെ പറയാം, 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചത്. ഓക്കെ, ഇനി ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. AD 78 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത് എന്നറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹയാണ്. മേഘനാഥ് സാഹയാണ് കലണ്ടർ രൂപീകരണ, ശകവർഷ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹായ്. കലണ്ടർ നോക്കിയാണല്ലോ ഇപ്പം വർഷകാലമൊക്കെ എപ്പോൾ വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മഴ എപ്പോൾ വരും, മേഘങ്ങൾ എപ്പോൾ വരുണ്ടുകൂടി മഴ വരും, കലണ്ടർ കണക്ട് ചെയ്യാമല്ലോ. മേഘനാഥ് സാഹയാണ് കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ 1957 മാർച്ച് 22 അംഗീകരിച്ചു. കനിഷ്കനാണ് ആരംഭിച്ചത്. AD 78 മേഘനാഥ് സാഹയാണ് കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി ശകവർഷത്തിൽ കുറേ മാസങ്ങളുണ്ട്. മാസങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എല്ലാ ഒന്നും നിങ്ങൾക്കിപ്പം ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിലേറ്റവും ആദ്യത്തേതും അവസാനത്തേതും എന്തായാലും ഇപ്പം തന്നെ പഠിച്ചു പോക്കണം. ആദ്യത്തെ മാസം ചൈത്രമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്, അവസാന മാസം ഫൽഗുനമാണ്. ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനത്തെ മാസം ഫൽഗുനമാണ്. അതുപോലെ വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം,
ഫാൽഗുനം എങ്ങനെയാണ് മാസങ്ങൾ? ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനത്തെ മാസം ഫാൽഗുനമാണെന്നും അറിഞ്ഞിരിക്കുക. ആദ്യത്തേത് ചൈത്രം, അവസാനത്തേത് ഫാൽഗുനം. 1957 March 22 ഡേറ്റ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ശകവർഷം ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 March 22 കനിഷ്കനാണ് ആരംഭിച്ചത്. AD 78 കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സഹ. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ പക്ഷിയാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963 ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ചത് 63 മയിൽ 3-2 മയിലാണല്ലോ തുടങ്ങുന്നത്, അപ്പം 63 എന്ന് ഉറപ്പിക്കാമല്ലോ. 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. ഇപ്പം ഞാൻ ലാസ്റ്റത്തെ ഒരു നമ്പറിന് മാത്രം ചെറിയൊരു ചുമ്മാ ഒരു കണക്ഷൻ പോലെ എന്തെങ്കിലും പറയുന്നത്, ഇപ്പം ഈ നമ്മൾ അത്യാവശ്യം പഠിച്ചവർക്ക് അല്ലെങ്കിൽ വായിച്ചിട്ട് പോകുന്നവർക്ക് പരീക്ഷാ സമയത്ത് ഈ വർഷങ്ങളിൽ കൺഫ്യൂഷൻ വരുന്നത് ആ തൊട്ടടുത്ത് കിടക്കുന്ന വർഷമാണെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ 62 63 ഒക്കെ കൊടുത്താൽ ഏതാണ്, അങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പം അങ്ങനെ മയില് 3 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിൻ്റെ ശാസ്ത്രീയനാമം. ശാസ്ത്രീയനാമം ഇപ്പം അങ്ങനെ BSc പരീക്ഷകളിൽ ഈ ഒരു മേഖലയിൽ ചോദിക്കാറില്ല, അല്ലാതെ സയൻസിലൊക്കെ ചോദിക്കാം. അപ്പം സയൻസിൽ നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ടല്ലോ. പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ് മയിലിൻ്റെ ശാസ്ത്രീയനാമം. സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനാണ്, പക്ഷേ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. 1963 മുതലാണ് ദേശീയ പക്ഷിയായി മയിൽ 63 പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, അത്രയും പോയിന്റുകൾ ദേശീയ പക്ഷി മയിലുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ മൃഗമാണ്, റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. 1972 റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972 63 മയിലിനെ പ്രഖ്യാപിച്ചു, 72 റോയൽ ബംഗാൾ കടുവയെ പ്രഖ്യാപിച്ചു. 63 മയില് 72 കടുവ. ഓക്കെ, 72 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയനാമം. പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയനാമം. അപ്പോൾ 3 പോയിന്റുകൾ ദേശീയ മൃഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ബംഗാൾ കടുവ, റോയൽ ബംഗാൾ കടുവയാണ് ദേശീയ മൃഗം. 1972 ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. പാന്തേറ ടൈഗ്രിസ് എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയനാമം. 72 മുമ്പ് സിംഹമായിരുന്നു. 72 കടുവയായത്, 63 മയിലായി. ഓക്കെ, ഇനി ദേശീയ ജലജീവി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അടുത്തിടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ദശാബ്ദം ഓക്കെ, ആ സമയത്താണ് ദേശീയ ജലജീവിയെ പ്രഖ്യാപിച്ചത്. ഗംഗാ ഡോൾഫിനെയാണ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ നദി എല്ലാവർക്കും ഗംഗയാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അപ്പം നദിയിലാണല്ലോ ജലം. അപ്പം ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനാണ് ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബറിലാണ്. 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻഡിക്ക. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻഡിക്ക എന്നതാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയനാമം. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻഡിക്ക. ഓക്കെ, ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏത് എന്ന് ചോദിച്ചാലും ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ്. 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻഡിക്ക എന്നതാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയനാമം. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതെന്ന് ചോദിച്ചാലും ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ 2009, ദേശീയ മൃഗം കടുവ 72, അതുപോലെ ദേശീയ പക്ഷി മയിൽ 63. ഓക്കെ, അടുത്തത് ദേശീയ പൈതൃക മൃഗം അല്ലെങ്കിൽ ദേശീയ പൈതൃക ജീവി. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമെന്ന് അറിഞ്ഞിരിക്കുക. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. അതുപോലെ കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഔദ്യോഗിക മൃഗമായി ആനയെ കാണുന്നുണ്ട്. അവ കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ്. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ ആന ഔദ്യോഗിക മൃഗമായി കാണുന്ന സംസ്ഥാനങ്ങളാണ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ്. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഔദ്യോഗിക മൃഗം ആനയാണെന്ന് അറിഞ്ഞിരിക്കുക. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയനാമം. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയനാമം. അതുപോലെ ദേശീയ പൈതൃക ജീവി ആനയാണെന്ന് ഓർത്തിരിക്കുക. പൈതൃക ജീവി എന്ന് ചോദിച്ചാലും പൈതൃക മൃഗമെന്ന് ചോദിച്ചാലും ആനയാണ്. 2010 ആന ദേശീയ പൈതൃക മൃഗമായി
ആനയെ ദേശീയ പൈതൃകമൃഗമായി ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് ദേശീയ ഫലമാണ്. ദേശീയ ഫലം എന്ന് പറയുന്നത് മാങ്ങയാണ്. മാങ്ങയാണ് ദേശീയ ഫലം. ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നതാണ്. മാഞ്ചിഫറ ഇൻഡിക്ക എന്നതാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ ഫലങ്ങളുടെ രാജാവ് എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിക്കുന്നത് മാങ്ങയെപ്പറ്റിയാണ്. മാങ്ങയെപ്പറ്റിയാണല്ലോ ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പാകിസ്ഥാൻ്റെ ഫിലിപ്പീൻസിൻ്റെ ഒക്കെ ദേശീയ പൈതൃക മീൻസ് ദേശീയ ഫലമെന്ന് പറയുന്നത് മാങ്ങ തന്നെയാണ്. പാകിസ്ഥാനും ഫിലിപ്പീൻസും, ഇന്ത്യ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഫിലിപ്പീൻസും. അപ്പോൾ ദേശീയ പൈതൃക ജീവി പറഞ്ഞു. പൈതൃക ജീവി ഏതാണ്? ആനയാണ്. അതുപോലെ ദേശീയ ഫലം മാങ്ങയാണ്. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമമെന്നും അറിഞ്ഞിരിക്കുക. അടുത്തത് ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ. ബി ജെ പിയുടെ ഒരു സിമ്പലും താമരയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലും ഓർത്താലും കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യയുടെ ആദ്യമായിട്ട് ബി എസ് സി പഠിക്കുന്നവർക്ക് താമരയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ദേശീയ പുഷ്പം താമരയാണെന്നുള്ളത്. ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ എന്നതാണ്. നിലംബോ ന്യൂസിഫറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ. അതുപോലെ വിയറ്റ്നാം, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലെയും ദേശീയ പുഷ്പം താമരയാണ്. വിയറ്റ്നാമിലെയും ഈജിപ്റ്റിലെയും ദേശീയ പുഷ്പം താമരയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു എക്സ്ട്രാ അറിവായിട്ടാണെങ്കിലും ഓർത്തിരുന്നു. ഭാവി നിങ്ങളെല്ലാവരും വല്ല കോടീശ്വരം പരിപാടിക്ക് പോയി ചോദിച്ചാൽ ഉത്തരം എഴുതാമല്ലോ, ഉത്തരം പറയാമല്ലോ. ഓക്കെ, അപ്പോൾ ദേശീയ പുഷ്പം താമര, നിലംബോ ന്യൂസിഫറ എന്നതാണ് ശാസ്ത്രീയ നാമം. വിയറ്റ്നാം, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളും താമരയാണ് ദേശീയ പുഷ്പമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം. ദേശീയ വൃക്ഷം പേരാലാണ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം. ദേശീയ വൃക്ഷം പേരാൽ. അപ്പോൾ ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം നിലംബോ ന്യൂസിഫറ എന്നറിയപ്പെടുന്ന താമര, ദേശീയ വൃക്ഷം പേരാലാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ പുണ്യ നദി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഗംഗയാണ്. ഗംഗയെപ്പറ്റി പറയുവാണെങ്കിൽ കുറേ പോയിൻറ്റുകൾ പറയാനുണ്ട്. കാരണം ജിയോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് നദികൾ എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട നദി തന്നെയാണ് ഗംഗ. അപ്പോൾ നിങ്ങളവിടെ പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഡേറ്റ് എന്നാണ് ഇത് അംഗീകരിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് എന്നതോടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗ എന്നെഴുതുന്നത് തന്നെ ഗായ എന്ന അക്ഷരത്തിലല്ലേ. ഗായയുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചിട്ടൊന്ന് നേരെ എഴുതിയിൽ 8 വരുമല്ലോ. സോ 2008 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഏകദേശം 2525 ആ ഇത്രയും കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരമെന്ന് പറയുന്നത്, നീളമെന്ന് പറയുന്നത്. 2525 ഗംഗയുടെ നീളമെന്ന് പറയുന്നത്. ഗംഗ ഇന്ത്യയിലെ പുണ്യ നദി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ദേശീയ നദി ഏതെന്ന് ചോദിച്ചാലും ഗംഗയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ദേശീയ ഭാഷ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിക്കാം. അത് 343(1) ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 343(1) ആണ് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ്. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി, ഓർത്തിരിക്കുക. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ്. INC ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1925 കാൺപൂർ സമ്മേളനം. INC ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 1925 കാൺപൂർ സമ്മേളനമാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 343(1) മലയാളം ഇംഗ്ലീഷിനെ കലർത്ത് ചെയ്യാൻ പറയുന്നില്ലേ. 343(1) എന്ന് പറയുന്നത് 343(1) ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി. അതുപോലെ INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. ഇനി നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. അപ്പം പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പറയാത്തതും ഇതിനു കൂട്ടത്തിൽ പറയുന്നതാണ്.
ദേശീയ പതാക ത്രിവർണ പതാക, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേമാതരം, ദേശീയ കലണ്ടർ ശകവർഷം, ദേശീയ പുഷ്പം താമര, ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ, ദേശീയ പക്ഷി മയിൽ, ദേശീയ ഭാഷ ഹിന്ദി, ദേശീയ വൃക്ഷം പേരാല്, ദേശീയ ഫലം മാങ്ങ, ദേശീയ കായിക വിനോദം ഹോക്കിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോക്കി അല്ല ഇപ്പോൾ അങ്ങനെ കായിക വിനോദം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഓപ്ഷൻ നോക്കി അതനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതുക. ദേശീയ ലിപി ദേവനാഗരിയാണ്. ഇന്ത്യയുടെ ദേശീയ ലിപി ഏതെന്ന് ചോദിച്ചാൽ ദേവനാഗരി. ദേശീയ നദി ഗംഗാനദിയാണ്. 2008 നവംബർ 4 അംഗീകരിച്ചത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം കൂടെ ചിലപ്പോൾ ചോദിക്കാം, ആ ഒരു രൂപയുടെ ആ ഒരു സൈൻ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ. വലിയൊരു ടോപ്പിക്കായിരുന്നു, നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.